നമസ്കാരം. വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മാതാ പിത ഗുരു ദൈവം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കൺകണ്ട ദൈവം അമ്മ, അജ്ഞാനമാകുന്ന തമസിനെ ദൂരീകരിക്കുന്ന ദൈവം ഗുരു, അങ്ങനെ സ്നേഹമയായ ഒരു അമ്മയും ഗുരുനാഥയുമായ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാരൂപമായ മോഹിനിയാട്ടം, മോഹിനിയാട്ടം മാത്രമല്ല എല്ലാ കലാരൂപങ്ങളും, ശാസ്ത്രീയ കലാരൂപങ്ങൾ, നൃത്ത കലാരൂപങ്ങളുടെ പ്രതിബിംബം, പ്രതിരൂപം എന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, ടീച്ചറിനെ ആദരപൂർവം, സന്തോഷപൂർവം നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ടീച്ചർ. ടീച്ചർ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ നമ്മുടെ മാതാവിനെയും പിതാവിനെയും ഓർക്കാൻ ടീച്ചറിൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ ടൈറ്റിൽ പറയുമ്പോൾ ഓടി വരുന്ന ഓർമ്മകൾ നമ്മളോട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ വളരെ അഭിമാനവും ഭയങ്കര സ്നേഹവും നിങ്ങളോട് വളരെ സന്തോഷവും പറയാൻ വാക്കുകളില്ലാത്ത സന്തോഷമുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന ഈ ടൈറ്റിൽ, ആ വേർഡിന് വളരെയധികം സന്തോഷമുണ്ട്. ആരും കാണാത്ത കേൾക്കാത്ത ഒരു വേർഡാണ് ചാനലുകളിൽ. അതെ അതെ, നമ്മളെ അയ്യോ, നമ്മൾ പഴയ കുറച്ച് പഴയ ആൾക്കാരാണ്. നമുക്ക് അമ്മ മരിക്കുന്നത് ഒരു അമ്മ നല്ല സുഖമായിട്ടും അച്ഛനെ നോക്കി, രണ്ടുപേരും മരിച്ചുപോയി. അപ്പം നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇങ്ങനെ പല പല പരിപാടികളുണ്ടല്ലോ, അച്ഛനെയും അമ്മേനെയും കൊണ്ട് വൃദ്ധസദനത്തിലാക്കണം. അതൊക്കെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ അസാധുരു ഗായകനാണ്. വീട്ടിലെല്ലാവരും പാടും, ചേച്ചിയും ബ്രദറെല്ലാം പാടും. അപ്പം അതിൻ്റെ ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ്, സന്തോഷം കൊള്ളുകയാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു മകളായിട്ട് ഞാൻ ജനിച്ചത് കൊണ്ടല്ലേ എനിക്ക് കലയും സംഗീതമുണ്ട്, എനിക്ക് രണ്ടുമുണ്ട് ഒരുപോലെ. ഞാൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാലത്തും ഏത് സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം സ്വപ്നം കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ കാണുന്നുണ്ടാവും. പക്ഷേ എപ്പോഴും അച്ഛനും അമ്മേനെയും മനസ്സിൽ കണ്ടുകൊണ്ട്, ഗുരുനാഥന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ട് ദിവസവും നമ്മൾ രാവിലെ ഒരു സമയം നമുക്ക് അവരെ മാറ്റി നിർത്താനായിട്ടില്ല. അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു, നമുക്ക് ബന്ധമാണ് അവരായിട്ടൊക്കെ ഇപ്പോഴും. അപ്പോൾ ടീച്ചർ, കലാരംഗത്തേക്ക് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഈ കല, ഇനി കല കൊണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഉപരിപഠനത്തിന് കല തിരഞ്ഞെടുക്കാമോ, അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യപരമായ എന്താ പറയുക പ്രതിബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ടീച്ചർ കലാപരമായിട്ട് അത് പഠിക്കാൻ അല്ലെങ്കിൽ അത് മെയിൻ എടുത്ത് പഠിക്കണം എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിൽ മാതാപിതാക്കളുടെ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തു? അത് എൻ്റെ വീട്ടിൽ പൊതുവെ കലാപരമായിട്ടൊക്കെ ഉണ്ട്. കുഞ്ഞിലെ നമ്മൾ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അച്ഛൻ നസാദി ഗായകനാണ്. അതിലുപരി നല്ല തബലിസ്റ്റായിരുന്നു അച്ഛൻ. പിന്നെ നല്ല പോലെ നാടക നടനുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അച്ഛനെ എന്നെ കൊണ്ടുവന്ന് ആക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, വീട്ടിലും ഇല്ല. ബന്ധുക്കളൊക്കെ പറയുമല്ലോ, ആ ബന്ധുക്കൾ പറയണത്, നമ്മൾ അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ഉണ്ടായ, ഞങ്ങൾ നാല് പെൺകുട്ടി ഒരാൺകുട്ടിയാണ്. അപ്പോൾ നാല് പെൺകുട്ടികളും അച്ഛൻ നൃത്തവും പാട്ടൊക്കെ പഠിപ്പിച്ചു. ഒരു ബ്രദർ നല്ലപോലെ തബല വായിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും ഒരാളെ നമുക്ക് നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളൊരു ഇത് വന്നാൽ നറുക്ക് വീണത് എനിക്കാ. അപ്പോൾ അന്നത്തെ കാലത്ത് കുട്ടികളെയൊന്നും പഠിക്കാൻ കിട്ടൂല, വീട്ടിൽ ചെന്ന് വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കല്യാണി, നമ്മുടെ കലാവെള്ളം കല്യാണി കുട്ടിയമ്മ ടീച്ചർ, പിന്നെ ചിന്നോമ്മ ടീച്ചർ, അങ്ങനെ മുതിർന്ന പിന്നെ നമ്മുടെ ഒരു അല്ലിറാണി ടീച്ചർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. വിരലിൽ എണ്ണാവുന്ന ചുരുക്കം പെൺകുട്ടികളായിരുന്നു. എന്നിട്ട് പോലും അവർ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പോയവരുണ്ട് ഇതിൽ നിന്ന്. ശാസ്ത്രീയ നൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയും 100 വയസ്സായാലും നമ്മുടെ അച്ഛനാണ് അമ്മയാണ്. പക്ഷെ എന്ന് പറഞ്ഞ പോലെയാണ് ക്ലാസിക്കിൽ ഒരു കാലത്തും മാറി തിരിഞ്ഞും പോകാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള കൂണ് പോലെ വന്നു പോകുന്ന സിനിമാറ്റിക് ഡാൻസ് അത് ഇതൊക്കെ ഒരുപാട് നൃത്ത രൂപങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ട് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നില്ല. ക്ലാസിക്കിൽ നിൽക്കും, യാതൊരു സംശയമില്ല. ടീച്ചർ ഈ സംസാരിച്ചത് കേട്ടപ്പോൾ പല കാര്യങ്ങളും മനസ്സിലേക്ക് വരികയാണ്. അതായത് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു കലാപരമായിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക്
അങ്ങനെയുള്ള യാതൊരു പ്രയാസങ്ങളും ഇല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്, സ്റ്റേജസ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ ഓരോ കലയോടും, നിങ്ങൾ പഠിക്കാൻ കാണിച്ച ആ ഒരു ഡെഡിക്കേഷൻ ഇന്നത്തെ കുട്ടികൾക്കില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ത് പറയും? അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴേ മൊബൈലുണ്ടോ? ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ് അന്നത്തെ കാലത്ത് കുട്ടികളിലുള്ള മൊബൈൽ. അപ്പോൾ അവർക്ക് അതിനകത്ത് ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വർക്ക് ചെയ്യാം, ഇപ്പോൾ ബോർഡിലുണ്ട്. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പ്ലസ് ടു തൊട്ട് കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാം, അവിടെ 8, 9, 10 പാടില്ല. പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി എം എ എം ഫിൽ വരെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞ ഇങ്ങനെ കുട്ടികൾക്ക് ഇത് നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം മൊബൈൽ, ഇവരുടെ രീതികളെല്ലാം മാറി മാറി വരും. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഒരു ഒരു ടൈം പാസിന് വേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മാക്സിമം 20-22 കുട്ടികളെല്ലാം 4 ഇയറും കൂടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്, 74 ഇന്നതല്ല, 300 കുട്ടികൾ അതിന് മേലെ ഡാൻസ് സെക്ഷൻ മാത്രമേ. അപ്പം അങ്ങനെ വരുമ്പോൾ ടീച്ചർമാർ അതിനനുസരിച്ച് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള 2 ടീച്ചർമാരേ ഉള്ളൂ, ബാക്കിയെല്ലാം ടെമ്പററി ടീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇത്രയും കൂടിയപ്പോൾ കുട്ടികളിൽ ശ്രദ്ധ ചെലുത്താൻ ടീച്ചർമാർക്ക് സാധിക്കാതെ വരുന്നു. അതേപോലെ കുട്ടികളുടെ ഇഷ്ടാനുസരണം, പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞില്ല, ഇതൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഇല്ല ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. എൻ്റെ അനുഭവമാണ് അതൊക്കെ. പക്ഷേ എൻ്റെ കളരിൽ ഞാൻ സമ്മതിക്കാറില്ല. എൻ്റെ ഈ സ്ഥാപനത്തിൽ എനിക്കിഷ്ടമല്ലാത്ത കുട്ടിയെ ഞാൻ ഇപ്പോൾ പുറത്തോടും. ഇതെൻ്റെ പ്രൈവറ്റ് സ്ഥാപനം. ടീച്ചർ ഇപ്പോൾ നമ്മളിപ്പം പറഞ്ഞുകൊണ്ട് വന്നു ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ പറഞ്ഞു. അപ്പം ടീച്ചറിന് ഏറ്റവും ഓർക്കത്തക്ക അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഗുരുനാഥയുമായിട്ട്? എനിക്ക് വളരെ ഒരു ദുഃഖമായിട്ടുള്ളൊരു എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പഠിക്കുമ്പോൾ 2 ടീച്ചർമാരായിരുന്നു. ഇതിലൊരു ടീച്ചർ മരിച്ചുപോയി, ഒരു ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരെ ഒന്ന് കാണാനോ, അവരുടെ ഈ നിമിഷം വരെ ആ രണ്ടാമത് പറഞ്ഞ ടീച്ചറിൻ്റെ കലാമണ്ഡലം പത്മിനി ടീച്ചറിൻ്റെ ആ ഒരു ശൈലിയുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികൾക്ക് തട്ടിക്കൊടുക്കുമ്പോൾ പാടി തട്ടിക്കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒരു വരി ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു വരി ഞങ്ങൾക്ക് കുറേ പ്രാവശ്യം ചെയ്യണം, ഒരു പ്രാവശ്യമല്ല. സിനിമാ പാട്ടൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം പാടി അങ്ങ് തീരും, അടുത്ത അനുവല്ലവി പാടുവർ. ഇതല്ല, ഒരു വരിയാണ് ഞങ്ങൾ 10-20 പ്രാവശ്യം പാടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 20-ാമത്തെ പ്രാവശ്യം കഴിയുമ്പോൾ അത് അടുത്ത സിഗ്നലിൽ എനിക്കും കളിക്കണ കുട്ടിക്കും എനിക്കറിയാം. കുട്ടിക്ക് അറിയണമെങ്കിൽ അതിൻ്റെ എൻഡിലൊരു സിഗ്നലുണ്ട് ഈ കൊട്ടുന്ന കമ്പിൽ, സ്റ്റേജിലാണെങ്കിൽ നട്ടുവാങ്കത്തിൽ. ഇത് അതേപോലെ ടീച്ചർ അസലായിട്ട് പാടുമായിരുന്നു. ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ ശൈലിയെല്ലാം ഞാൻ കണ്ട് ഈ നിമിഷം എനിക്ക് ആ ടീച്ചറിൻ്റെ ശൈലിയാണ്. പക്ഷേ ടീച്ചർ ഇച്ചിരി അസുഖമായിട്ടൊക്കെ കിടക്കുന്നു, കാണാനോ സഹായിക്കാനോ എനിക്ക് സഹായിക്കത്തില്ല. വളരെ ടീച്ചറായിട്ടിരുന്ന് എനിക്ക് വളരെയധികം ഒന്ന് അടുത്ത് ഇച്ചിരി എന്തോ ഇച്ചിരി ചെറുതായിട്ടൊരു പ്രശ്നമുള്ളതായിട്ട് മെൻ്റലിയെ ഒരു ഓർമ്മക്കുറവെല്ലാം ടീച്ചറിനുണ്ട്. പക്ഷെ എനിക്കത് വളരെ, ഞാനിപ്പോൾ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിന് വീട്ടിൽ പോയി, തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ പോയി കാണണം, കുറേ കാലം കൂടിയിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ദുഃഖം എനിക്കുണ്ട്. ഞാൻ കണ്ടിരിക്കും, ടീച്ചറിന് പോയി നമസ്കരിക്കും. ടീച്ചർ ഇത് പറയുമ്പോൾ സംഗീതം നന്നായിട്ട് പാടുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ടീച്ചർ ഡാൻസിൽ അഗ്രഗണ്യാന്നറിയാം, അതുപോലെ സംഗീതത്തിൽ അസാധ്യമായ ഒരു കഴിവുണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് വേണ്ടി രണ്ടുപേരും പാടാമോ? അതിനു മുമ്പ് വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഈ നൃത്ത അധ്യാപകരിൽ ഒരു 10 പേരെടുത്താൽ 10 പേരൊന്നും പാടില്ല. അതെ അതെ, അത് അവരുടെ ജന്മം കൊണ്ട് അവർ കിട്ടുന്നതാണ്, അവരെ കുറ്റപ്പെടുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾ ഇപ്പോൾ എന്ത് പാടി കൊടുത്താലും കളിച്ചോളൂ, അവർക്ക് വികാര വിചാരങ്ങളില്ല, അവർ കളിക്കും, അത് യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ ശ്രുതി ഇല്ലാതെ പാടിയാലും ശ്രുതിയിൽ പാടിയാലും തെറ്റിച്ച് പാടിയാലും വരി തെറ്റി ചിലപ്പോൾ നമ്മളെന്ന് നോക്കും, അല്ലാതെ പ്രശ്നമില്ല. എന്നാൽ വലിയ കുട്ടികളുണ്ട്, പ്രായം ചെന്ന കുട്ടികൾ, ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 47-48 റേഞ്ച് വരെ ഉള്ളവരുണ്ട്, 3 വയസ്സ് തൊട്ട് അത്രയും ഏജ് ഉള്ളവരൊക്കെ ഇവിടെ പഠിക്കുക. പക്ഷേ എഞ്ചിനീയറിങ്ങിനും കോളേജുകളിലും 10-ലും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രികളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ കളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കൃതി എടുത്തു, സ്വാതിരുന്നാൾ കൃതിയായാലും രേമന്തമ്പി കൃതി, ഏത് കൃതി എടുത്താലും അതിനകത്ത് അല്ലെങ്കിൽ ഭരതനാട്യം പാവനാശിവനോ അല്ലെങ്കിൽ കുറേ പല അന്നമാചാര്യ ഒരുപാട് പേര് കൃതികളൊക്കെ ഉണ്ടല്ലോ, ഇതിലേത് പാടുമ്പോഴും നമുക്ക് നല്ല ഫീല് വരണം അഭിനയിക്കുമ്പോൾ. അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ദുഃഖമുണ്ട്, അതേപോലെ സന്തോഷമുണ്ട്.
ഓരോ വർണ്ണ ഓരോ പാട്ടുകളിൽ ആ എഴുതിയിരിക്കുന്ന വരി അനുസരിച്ചാണ് ഞങ്ങൾ ട്യൂൺ ചെയ്യുന്നത്. ഓൾറെഡി സ്വാതിരുന്നാൽ കൃതികളിൽ രാഗം ഓൾറെഡി ഉണ്ട്, നമ്മൾ വേറെ എഴുതണ്ട, എടുക്കണ്ട. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ കർണൻ, കർണൻ്റെ കഥ, കുന്തി കർണൻ കഥ, ഇതൊന്നും സ്വാതിരുന്നാൾ കൃതിയിലൊന്നുമില്ല. ഇത് നമ്മൾ കഥകളി പദങ്ങൾ കഥകളി പദത്തിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നല്ല അറിവുള്ളവർ എഴുതുകയാണെങ്കിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ സ്വാതിരുന്നാളിന് ശേഷം എഴുത്തുകാർ വേണ്ടേന്ന് ഞാൻ ചോദിക്കാറുണ്ട് പല വേദികളിലും. സ്വാതിരുന്നാൾ 34-35 വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹം വളരെ കുറച്ച് കൃതികൾ എഴുതിയിട്ടുള്ളൂ. ഇതെല്ലാം പാടിപ്പാടി അല്ലെങ്കിൽ കളിച്ച് കളിച്ചും എല്ലാവരും തീർന്നു. നല്ല നല്ല സാധനങ്ങളല്ല, ഇരയമ്മൻ തമ്പിയുടെയും തീർന്നു. അപ്പോൾ നല്ല നല്ല കൃതികൾ എഴുതാൻ ശരിക്കും കേരളത്തിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല. നൃത്തത്തിന് സംഗീതം അനിവാര്യമാണ്. അതുള്ള ഒരു ടീച്ചറാണെങ്കിൽ അതിലും ഗംഭീരമായിട്ട് ക്ലാസ് നടക്കും. പിന്നെ കുട്ടികൾക്ക് അഭിനയിക്കാനുള്ള, ഇപ്പം നമ്മളൊരു ദുഃഖം എടുത്തു, അത് ഹരിചന്ദ്ര കഥ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ചന്ദ്രമതി ഹരിചന്ദ്രൻ്റെ കഥ വലിയൊരു കഥയാണ്. അതിനകത്ത് ഹരിചന്ദ്രൻ ചുടുകാട്ടിൽ പോവല്ലേ, അവിടുത്തെ ജോലിയായിട്ട് പുള്ളി, വലിയ കഥയാണ്, കഥ പറയാൻ തന്നെ ഒരുപാടുണ്ട്. ചന്ദ്രമതി മോനും ഒരു കൊട്ടാരത്തിൽ ജോലിക്ക് ആയിട്ട് പോയി. അങ്ങനെ കുട്ടി കാട്ടിൽ കൂട്ടുകാരുടെ കൂടെ വിറകോടിക്കാനും കണ്ണി കണ്ട പരിപാടികൾക്കല്ല കളിച്ചെറി കളിപ്രായ കുട്ടി. അവനെന്നിട്ട് പാമ്പ് മേടിച്ച് മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാർ ഓടി വരുമ്പോൾ അടുക്കളയിൽ പാത്രം കഴുകലും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാറേ ചന്ദ്രമതി. അപ്പോൾ കുട്ടികൾ ഓടി വരും, വന്നിട്ട് അമ്മ ഇങ്ങനെ അവനെങ്ങനെ ഒരപകടം സംഭവിച്ചു. അവിടെ നിന്ന് പോലാണ് ഞാൻ ആ പറഞ്ഞെടുത്ത്. അപ്പോൾ ഭയങ്കര ട്രാജഡിയാണ് ശരിക്കും, മനസ്സിലായില്ലേ? അതിങ്ങനെ നമ്മൾ കമ്പോസ് ചെയ്ത് വരുമ്പോഴും അത് ശുഭബന്ധുവരാളി രാഗെടുത്തു, ദുഃഖത്തിൻ്റെ ഭയങ്കര ഇതുള്ള. അപ്പോൾ പാട്ട് ഇങ്ങനെയാണ്, ഈശ്വര പാഭിനീയൻ വിജിത്രം കൗശിക തന്ത്രം കൊണ്ടു വേപ്പെട്ടു കാന്തൻ കൗശിക തന്ത്രം കൊണ്ടു വേപ്പെട്ടു കാന്തൻ. ഇങ്ങനെ വരുമ്പോൾ ഇത് നല്ല ഫീലോടെ പാടിക്കൊടുത്താലേ കുട്ടികൾ കളിക്കുള്ളൂ. അതെ അതെ, അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, എന്നെ തപം ചെയ്തനേ, അത് യേശോ. അപ്പോൾ കുട്ടികൾ, അപ്പോൾ കുട്ടികളെ നൃത്തം പഠിക്കുന്നത് അർത്ഥത്തിനെ നല്ല പിന്നെ പുരാണങ്ങളായിട്ട് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിഞ്ഞൂടെ അവർക്ക്, ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ അക്കാലത്ത് പഠിച്ചിട്ടുള്ളതുണ്ട്. ഇന്ന് കുട്ടികൾ അപ്പം എന്നെ തപം ചെയ്തനെ യശോധ എന്നൊക്കെ പാടി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആരും പറയില്ല, നീ എന്ത് തപസ് ചെയ്തിട്ടാണ് നിന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, സ്വന്തം അമ്മയല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എന്നെ തപം ചെയ്തനേ യശോധ, എന്നെ തപം ചെയ്തനേ യശോധ എന്ന് വരും. അപ്പോൾ അത് വലിയ സങ്കടമൊന്നുമല്ല, സന്തോഷമായിട്ട്, നീ ഭയങ്കര ഭാഗ്യവതിയാണോ നിന്നെ അമ്മ എന്ന് വിളിച്ചത്. അതേപോലെ കുറച്ചുകൂടെ ഭക്തി നിർഭരമായിട്ടുള്ളത് ഭാവയാമി, അതായത് കൃഷ്ണനെ ഇങ്ങനെ കൊണ്ട് നമ്മൾ സ്റ്റേജിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അടി തൊട്ട് മുടി വരെ നോക്കിക്കാണുന്ന ഒരു നർത്തകിയുടെ ഒരു അവതരണമാണ് ഈ പാട്ട്. ഭാവയാമി ഗോപാലബാലം മനസേവിതം തൊൽപഥം ചിന്തയേഹം സദാ ഭാവയാമി 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 എന്ന് വരുമ്പോൾ ഭക്തിയാണ് കൃഷ്ണനെ നമ്മൾ സ്റ്റേജ് കൊണ്ട് നിർത്തി. അപ്പം ഇത് കളിക്കുമ്പോൾ കുട്ടികൾക്ക് പാടിക്കൊടുത്താൽ അറിയാതെ ഭാവം വരും പാടുമെങ്കിൽ. അതേപോലെ തില്ലാനകളാണെങ്കിൽ ചടുലമായിട്ടുള്ളതാണ്. തജം തജം തധീം ജോണു തതി ധീം തധീം തതിരന തതിരന തജം തജം തധീം ജോണു തതി ധീം തധീം തതിരന തതിരന. അതൊരു സ്പീഡായി സ്റ്റെപ്പുകൾക്കാണ്, ഫുട്വർക്കാണ്,
മെയിനായിട്ട് അതങ്ങനെ ചടുലമായിട്ട് കിടക്കും. ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ആ ചടുലത, ടീച്ചറിൻ്റെ ആ ഒരു പെരുമാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം ക്ലാസ് എന്തുമാത്രം രസകരമായിരിക്കും അല്ലേ. അതിലുപരി ഒരു കർക്കശക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. കർക്കശിക 3 വയസ്സായി കുട്ടീനെ അടിക്കുമ്പോൾ, എൻ്റെ കൊച്ചുമോളാവാളം പ്രായമുണ്ടെങ്കിലും, പക്ഷേ ഒരു അടി എന്നോട് ചോദിക്കും, ടീച്ചർ എന്താ ഇപ്പോഴും അടിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള വിജയം അടിയാന്ന് പറഞ്ഞു. അപ്പോൾ അടിക്കണ്ട, എൻ്റെ മോളെ കൊണ്ടുപോകളൂ, നാളെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. അപ്പോൾ ഈ അധ്യാപന രംഗത്തിൻ്റെ രസകരമായ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഈ ഒരു സ്വഭാവം, ഈ രസകരമായ കുറേ അനുഭവങ്ങളൊക്കെ കാണുമല്ലോ, നമ്മളായിട്ട് ഒന്ന് രണ്ടെണ്ണം ഷെയർ ചെയ്യാമോ? അല്ല, ഇതന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഓരോ കുട്ടികളോട് പറയും, മത്സരത്തിന് വരുമ്പോഴേ, മത്സരത്തിന് ഇപ്പോൾ നമുക്ക് പോകണ്ടല്ലോ, CD ആയല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ CD ആയപ്പോഴേ ഞാൻ പറഞ്ഞു, നീ പൊക്കോ, ഞാൻ പോകാറില്ലേ, CD പുറകെ ഞാൻ പോകാറില്ല, നമുക്ക് അവിടെ ചെന്നാൽ ദേഷ്യം വരും. ഒരു വിവരവും ഇല്ലാത്ത ആരെങ്കിലും പശുവിനെ അപ്പുറത്ത് തേച്ച് കഴുകാനിരിക്കും അവൻ കൈ കുളത്തിലങ്ങനെ. അവനോട് പറയാൻ, ഏയ് എന്തിന് ജഡ്ജ്മെൻ്റ് ഉണ്ട്, നീ വരണ്ട. അവനെ വേഗം ഒരു ചുബിയൊക്കെ എടുത്ത് ഇടിച്ച് 4 പേര് ഭസ്മമൊക്കെ അടിച്ച് ഗുരുക്കു പോലെ കൊണ്ടിരുത്തു. അപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങ് അടിയെന്ന് പോലും വിറക്കി. ഇവനെ കാണുമ്പോഴേ വഴക്ക്, കുറേ വഴക്കുണ്ടായിട്ടുണ്ട് പല നിൽക്കലും. ആ വർഷത്തിൽ നിന്നും കാര്യമില്ല, അങ്ങനെ ഉള്ള ഒരു ജഡ്ജ്മെൻ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ഉൾക്കൊള്ളാൻ സാധിക്കാണ്ട് വരെ പോകാറില്ല. അപ്പോൾ കുട്ടികൾ വിളിച്ചിട്ട് പറയും, ടീച്ചർ പ്രാർത്ഥിക്കണേ, ടീച്ചർ ഞങ്ങൾ കയറ സ്റ്റേജിലോട്ട് കയറാൻ പോവാ, ടീച്ചർ പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു പ്രാർത്ഥന, എപ്പോഴേ തുടങ്ങി. അപ്പോൾ പറഞ്ഞ പ്രാർത്ഥിക്കണേ, കൊച്ചി തന്നെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ ലോകത്തെ ഏറ്റവും വലിയ നർത്തകി ഞാനാണ് എന്ന് വിചാരിച്ചാൽ കളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആരും പേടിക്കണ്ടല്ല, ടീച്ചർ അത് ഞാൻ വിചാരിക്കണ്ടെന്ന്. അവളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചത്, അത് ഞാൻ വിചാരിക്കണ്ടെന്ന്. അല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു അന്നത്തെ സ്റ്റുഡൻസ് ഇന്നത്തെ സ്റ്റുഡൻസ് തമ്മിലുള്ള വ്യത്യാസം, അവർ കുറച്ചും കൂടെ ഓപ്പൺ ആണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ. അല്ല, ഓപ്പണൊന്നുമല്ല, ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാന്നല്ല, അവര് വളർന്ന ചുറ്റുപാടുകൾ അതാണ്. 2 വയസ്സായ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക. ഈ ഇടയ്ക്ക് 1 മാസം മുമ്പ് നടന്നൊരു സംഭവം, കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവളങ്ങ് അവൾക്ക് ഇപ്പോൾ മുട്ടായി കൊടുക്കണം, ബലൂൺ കൊടുക്കണം, കളിപ്പാട്ടം കൊടുക്കണം, ഒന്നും അവൾക്ക് വേണ്ട. ഉടനെ മൊബൈലെടുത്താൽ കൈ കൊടുത്ത്, ആഹാ സന്തോഷമായി. അതിങ്ങനെ ഞെക്കി ഞെക്കി അതിൽ കാണാൻ പാടില്ലാത്ത കൊച്ചു കണ്ട് കണ്ട് പരിചയമായി. അപ്പോൾ എന്നാലോചിച്ച്, ഈ കുട്ടിയുടെ 2 വയസ്സായ കുട്ടിയാണ് ഇതെൻ്റെ ഒരു ഈ ഒരു മാസം കൊണ്ട് എനിക്ക് 1 മാസമായുള്ള ഞാൻ ഈ അനുഭവം, ഞാൻ അതിശയിച്ചു പോയി. അത് മിണ്ടാതെ ഒരു മൂലയിൽ പോയിരിക്കണം ഈ കുട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ളത് 4 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 3 വയസ്സോട്ടൊക്കെ കൊണ്ട് ഇരുത്തും ചിലപ്പോൾ. 3 വയസ്സായാലും ഞാൻ പറയും, എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ക്ലാസിക്കലാണേത്, ടീച്ചർ എന്നാലും അവൾ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്ന് കുറേ കണ്ട് പഠിക്കും, അത് സംശയമൊന്നുമില്ല. കുട്ടികൾ കാണുന്ന എപ്പോഴും അതിൽ ഞാൻ സ്ട്രിക്റ്റാന്ന് പറയുമ്പോൾ, ഒരു ബാച്ച് കളിക്കുമ്പോൾ ബാക്കിയുള്ളവർ അവിടെ ഇരുത്തും, കാണണം എല്ലാവരും. സീനിയേഴ്സ് കളിക്കുന്നതും മറ്റുള്ള കുട്ടികളും നല്ലതും ചീത്തയൊക്കെ കണ്ടാലേ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റും, അങ്ങനെ അത് കാണണം. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിപ്പിക്കുന്നു, നമുക്ക് അവർ കറക്റ്റായിട്ട് ഫീസ് തരുന്നു. പക്ഷേ ഞാൻ, എനിക്ക് വേറെ അനക്സുകളൊന്നുമില്ല, ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന കുട്ടികളെ ഞാൻ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും. നമുക്കങ്ങനെ ബിസിനസ്സായിട്ട് എൻ്റെ ക്ലാസ് സ്ഥാപനം ഞാൻ കൊണ്ടു ആഗ്രഹിക്കുന്നില്ല. നൃത്തത്തെ ഉപാസിക്കുന്ന രൂപലാവണ്യങ്ങളൊക്കെ ഒത്തിണങ്ങി ഒരുപാട് നർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റേജുകളും അവസരങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് എന്താണ് ടീച്ചർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എല്ലാ കുട്ടികളും മുക്കിലും മൂലയിലൊക്കെ ഉണ്ട്, കളിക്കാണ്ടായിട്ട് വേദികളില്ലാതെ അടുക്കളയിൽ അവിയലും ചോറും സാമ്പാറും ഇറച്ചി മീനും കറിയും വെച്ച് അവരിങ്ങനെയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവർക്ക് വേദികളില്ലാത്ത കൊടുക്കൂല? അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞാൻ വലുതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കണം, അല്ലെങ്കിൽ കളിച്ച് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? വേദികളില്ലാതെ വരുമ്പോൾ ഇവരതപ്പോൾ വേദികളിലുള്ളത് ആരാ? സിനിമാ നടികളെ വിളിച്ചുകൊണ്ടിരും, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ ഓരോ കളിക്കാൻ വരും, മദ്രാസിലും ബാംഗ്ലൂരിലുള്ള കുട്ടികളെ കൊണ്ടൊന്ന് കളിപ്പിക്കുക. നമ്മുടെ തനത് കലയായ മോഹിനിയാട്ടത്തിന് ഏത് സ്റ്റേറ്റാണോ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് വളർത്തുന്നുണ്ട്, ഒരു പ്രോഗ്രാമില്ല, ആർക്കുമില്ല. പിന്നെ അഥവാ 1-2 നർത്തകിമാർ നമുക്ക് കേരളത്തിലുണ്ട് മോഹിനിയാട്ടത്തിന്. എന്നെ കുറച്ചുകൂടെ 40-45 വയസ്സായ അവർ പോകുന്നത് തന്നെ അങ്ങ് അറ്റത്തെ പിടി പിടിച്ചാൽ, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പോകുന്നത്, അതെനിക്കറിയാം. അപ്പം എത്ര ബുദ്ധിമുട്ടാനും പിടിപാടില്ലാത്ത ജനങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് പിടിപാടില്ലാതെ. അപ്പോൾ അവർക്കില്ല വേദിയില്ല, വേദികളില്ലായ്മ ഞാനായാലും കളിക്കാതെ പോയി. ഞാൻ കുറച്ച് കാലം കൂടിയിട്ട് ഇപ്പോൾ അടുത്ത മാസം ഞാൻ ഇംഗ്ലണ്ടിൽ പോവാം. ഇംഗ്ലണ്ടിൽ പോയിട്ട് എനിക്ക് അവിടെ കളിക്കണം, കളിക്കും വേണം, എനിക്ക് ജഡ്ജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ കളിക്കുമ്പോഴും നമ്മൾ ഇത്രയും ദിവസം കളിക്കാതിരിക്കുമ്പോൾ ഞാൻ നമുക്ക് കളിക്കാൻ പറ്റില്ല,
നമ്മുടെ ഓഫീസ് ഫയൽ വർക്കല്ലേ ഇത്. ഇത് അടിമുടി അങ്ങ് മൊത്തം അനങ്ങി കളിക്കേണ്ട ഒരു സാധനമാണ്. ഈ കളിക്കുമ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ കളിക്കും? പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ എന്നാലും പറയുകയാണ്. അപ്പം നമുക്ക് വേദികൾ അവിടെയും ഈ പറഞ്ഞ പോലെ മലയാളി പരിപാടികളാണ്, മലയാളി അസോസിയേഷൻ്റെയൊക്കെയാണ്. അല്ലാതെ അവിടെ ഉള്ളവരല്ല വിളിക്കുന്നത്. അല്ല, അവിടെയുണ്ട് ഇതുപോലെ ഇപ്പം ഒരു ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം, ഒരു ക്ലാസിക്കൽ രൂപം അല്ലെങ്കിൽ കച്ചേരി ആവട്ടെ, എന്തായിക്കോട്ടെ, ടീച്ചർ ഈ പറയുന്നത് പോലെ ഒരു സിനിമയുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴെന്തറിയോ, എന്നിട്ട് നിങ്ങൾ ഇവരുടെയൊക്കെ കളി കാണണം. ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല. ഇവരൊക്കെ ഈ സിനിമാ നടികൾ ഇവരൊക്കെ കളിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ന് പറയുന്ന സാധനം, ഇത് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. മനസ്സിലായില്ലേ? ആ ഒരു ചടുലത, ഈ ഒരു ചടുലത ഉള്ളത് ഈ ഐറ്റം ഞാൻ കളിക്കുന്നുണ്ട്, ഈ സിനിമാ നടികളും കളിക്കുന്നുണ്ട്. എന്നിട്ട് സിനിമാ നടി കളിക്കണമെന്ന് നിങ്ങളൊന്ന് കാണണം. ഏ, ഞങ്ങളെ പോലുള്ളൊരു അഭിപ്രായം പറയും. ഏത് നടി കളിച്ചാലും അല്ലാത്തവർക്ക് ഇവരെയൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കും കുറേ പേര്. അല്ലെങ്കിൽ അവരൊക്കെ അവരെന്ത് തുള്ളിയാലും ലക്ഷങ്ങളും 10 ലക്ഷം 15 ലക്ഷം കൊടുക്കുന്നു. കേരളത്തിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് കളിക്കുന്നത് മലയാളി നടികൾക്ക് കൊടുക്കുന്നത് വെറും 15,000 രൂപ വരില്ല. നമുക്ക് വ്യത്യാസം മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും മനസ്സിലാ. ശക്തമായൊരു ഭാഷയിൽ നമ്മുടെ ഇപ്പോഴത്തെ കല ഉപാസിക്കുന്ന കുറേ കലാകാരന്മാരുടെ ഒരു അവസ്ഥ പറയുകയാണ് ടീച്ചർ. ഇനി നമുക്കിപ്പം ടീച്ചർ മോഹിനിയാട്ടത്തിൻ്റെ ഒരു വക്താവെന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭരതനാട്യം, കുച്ചിപ്പുടി എല്ലാം ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ആ മെയ്വഴക്കത്തിൻ്റെ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അത് വേർതിരിക്കുന്നത് അതെന്തിൻ്റെ ഒരു നമുക്ക് ഒരു കുറച്ച് എന്താ പറയുക, ഒരു തിയറിക്കലായിട്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതായത് മൂന്ന് സാധനമാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് നല്ല ചടുലതമായിട്ടുള്ള സാധനങ്ങൾ. അന്ന് അതിനകത്ത് ചടുലത ഉള്ളത് ഇപ്പോൾ അലാരിപ്പിലെ കിട്ടത്തോ എന്നൊക്കെ പറഞ്ഞതാണ് അലാരിപ്പ്. ഫസ്റ്റ് ഐറ്റം ജതിസ്വരം വരുമ്പോൾ സ്വരം സ്വരം മാത്രം ഭരതനാട്യത്തിൻ്റെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ജതിസ്വരം എന്ന് പറഞ്ഞാൽ ജതിയും സ്വരവും ഉണ്ടാവും അതിനകത്ത്, മനസ്സിലായി? അപ്പോൾ ജതികൾ ഇങ്ങനെ വരുന്നു, കുറേ ഏതെങ്കിലും വരും, അതങ്ങനെ കഴിഞ്ഞു. തകതികൃതം ജതി വരും. ഇത് കഴിഞ്ഞാൽ സ്വരം വരും പിന്നെ. അപ്പൊ സ്വരം പാടുമ്പോഴും ജതി പാടുമ്പോഴും ഉള്ള വ്യത്യാസവും, സ്വരം ജതി പാടില്ല, ജതി പറയാന്നാ പറയാം. അപ്പൊ സ്വരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പം ഇത് പാടുമ്പോൾ കുട്ടികൾക്ക് സ്വരം എന്താണെന്നുള്ളത് വ്യക്തത ആയി കൊടുക്കണം. ഇങ്ങനെ രണ്ടാമത്തെ ഐറ്റം വന്നു. പിന്നെ സപ്തം വന്നു, രാഗം മാറി. സപ്തം എന്ന് പറയുമ്പോൾ രാഗമാലികയാണ്. രാഗമാലിക എന്ന് പറഞ്ഞാൽ പല പല രാഗങ്ങൾ ചേർന്നാണ് രാഗമാലിക. അപ്പോൾ ആദ്യം കാമ്പോജി വന്നു, പിന്നെ ഷൺമുഖപ്രിയ വന്നു, പിന്നെ ഭാഗ്യേശ്വരി വന്നു, പിന്നെ ധന്യാസി വന്നു. 4 രാഗം വരും. അപ്പോൾ സപ്ത എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് അലാരിപ്പ് ഒരു ഫസ്റ്റ് ഐറ്റം ആയിട്ട് വരും. ജതിസ്വരമാകുമ്പോൾ കുറച്ചുകൂടെ ഫുട് വർക്കാണ്, ഫുട് വർക്ക്. ഇതേപോലെ തന്നെയാണ് കുച്ചിപ്പുടിയിലും ജതിസ്വരങ്ങളുണ്ട്. പക്ഷേ കുച്ചിപ്പുടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കുറച്ച് ലാസ്യമുണ്ട്, കുറച്ച് ലാസ്യമുണ്ട്. ഇപ്പം നമ്മൾ ഭരതനാട്യത്തിന് കിടത്തക്ക തിരക്കെടുത്തോ ഒന്നിങ്ങനെ എടുക്കുകയല്ലേ, ഇതിനകത്ത് കിടത്തൊക്കെ തിരക്കെടുത്തോ ഉണ്ടാ ഒരു ലേശം ലാസ്യം. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ലാസ്യം വന്നിട്ടുണ്ട്. ശകരം ലാസ്യം മിക്സഡാണ് കുച്ചിപ്പുടി. കല എന്ന് പറയുന്നത് ദൈവദത്തമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ. ദൈവത്തിൻ്റെ പ്രതി പുരുഷന്മാരാണ് കല കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ടീച്ചറും ദൈവവിശ്വാസവും തമ്മിലുള്ളൊരു എന്തെങ്കിലും ടീച്ചറിന് പറയാൻ കാണുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്, അതേ ഉള്ളൂ. അതാണ് നമ്മുടെ കൂടപ്പുറപ്പ്. ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ വളരെയധികം കലാകാരന്മാർ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയാറ്, കലാകാരന്മാർ മൊത്തം. നമുക്ക് ഇപ്പോൾ എത്രയോ ലക്ഷങ്ങൾ കൊടുത്താൽ ഡോക്ടറാവാം, എൻജിനീയറാവാം, എന്ത് പ്രൊഫഷനും കിട്ടും. ഒരു കലാകാരി അവസാധിക്കില്ല. കല ജന്മം കൊണ്ട് ബ്ലഡിലുണ്ടാവണം സംഗീതം, ബ്ലഡിലുണ്ടാവണം ശ്രുതി, ശ്രുതി അതേപോലെ താളം. ഇതുണ്ടാവുന്ന ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ
സരിത അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വരികയാണെങ്കിൽ സരിതയ്ക്ക് താളമുണ്ട്. ഇതിലെല്ലാവരും നടന്നാലും അവർക്കൊക്കെ 100-ൽ 100 പേർക്കും താളമുണ്ട്. ശ്രുതി ഇപ്പോൾ ഇത്രയും പേരിൽ ഞാൻ ഒരാളെ ചിലപ്പോൾ 10 പേരെ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 1-ഓ 2-ഓ പേർക്ക് കാണും ശ്രുതി. അത്ര വ്യത്യാസമാണ് ശ്രുതി. താളം ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സാധാരണക്കാർ ഒരാൾ നടക്കാലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആണായാലും പെണ്ണായാലും നടന്നു വരുമ്പോൾ ചതുരശ്ര ജാതിയിലാണ് നടക്കുക. സ്പീഡ് പതുക്കെ കിടക്കുകയാണെങ്കിൽ താ, നമ്മൾ പതുക്കെ കിടക്കുകയാണ്, പതുക്കെ കിടക്കുകയാണ്. ഈ ഒരു താളത്തിൽ നടക്കണം എല്ലാവരും. നമ്മൾ ജനങ്ങൾ മൊത്തം നടക്കണം. കാല് കുഴപ്പമില്ലാത്തവരും ഇട്ടാ സാധാരണ. അതെ, നമ്മുടെ ഹാർട്ട് മിടിക്കുന്നത് പോലും. ആ പക്ഷേ ശ്രുതി അതല്ല, ശ്രുതി ഭയങ്കരമായ വലിയൊരു സാധനമാണ്, അത് ജന്മനാൽ തന്നെ കിട്ടണം. പിന്നെ ഇതെല്ലാം കിട്ടിയാലും നമുക്കെന്ത് വേണം? ഈശ്വരാധീനല്ലാതെ ഒരു തൊണ്ടയിൽ ഒരു മുള്ളു കൊണ്ടാൽ പറയാം പാട്ട് തീർന്നില്ലേ? അതെ, തീർന്നു. അപ്പം അതുകൊണ്ട് വളരെയധികം ഈശ്വരാധീനം ഉള്ള ഒരാളാണ് ഞാൻ. മഹാദേവനാണ് എൻ്റെ ഇഷ്ടദൈവം. ഞാൻ എന്നും നാമം ചൊല്ലിയേ കിടക്കാറുള്ളൂ. കിടന്നു കഴിഞ്ഞാൽ അതേപോലെ ആദ്യമേ രാവിലെ എഴുന്നേറ്റ് ഗണപതിയെ തൊഴുതേ താഴെ ഇറങ്ങി വരാറുള്ളൂ. എന്നിട്ടേ ഞാൻ ഒരാളുടെ മുഖത്ത് പോലും നോക്കുള്ളൂ. അത്ര ഈശ്വരാധീനം എൻ്റെ ഒരു കൈമുതലാണ് എന്നും. അത് എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഒരു 100 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നത്, എന്താ ഈ കാർഗുന്തലിൻ്റെ രഹസ്യം എന്താണ്? മുടിയുടെ അതേ മുടിയുടെ രഹസ്യം. നല്ലൊരു മനസ്സിൻ്റെ ഉടമയെ ഞാൻ. നല്ലൊരു മനസ്സുള്ള ഒരാളെ എല്ലാവരോടും പറയണതാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് അതിങ്ങനെ വളർന്നോളും. അതിന് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും കൊടുക്കണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മതി. പിന്നെ മിണ്ടുമ്പോൾ മിണ്ടും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിലേ ഉടനെ മാഡം ഈ മുടി ഇത്തിരി അറ്റം കുറച്ച് ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് വെട്ടണോ? എൻ്റെ മോളെ നീ അങ്ങോട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു അധ്യായം അനുഗ്രഹീതമായി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് രസകരമായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഒക്കെ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപാട് സന്തോഷം. അതുപോലെ ടീച്ചർ വളരെ ശക്തമായ ഭാഷയിൽ ഇന്നത്തെ കലാകാരന്മാരുടെ ഒരു അവസ്ഥ, അതായത് കലയെ ശരിക്കും ഉപാസിക്കുന്നവരുടെ ഒരു അവസ്ഥ ടീച്ചർ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ടീച്ചറിന് സാധിക്കില്ലേ? നമ്മൾ കുറേ വഴികളൊക്കെ നോക്കി, പല വഴികളും നോക്കുമ്പോഴും ഇത് ഇനിയിപ്പോൾ നേരാമണ്ണം. ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകൾ പോലെ ആയി വരുന്നു ഇവിടെ. കലയായിട്ടല്ല ഞാൻ പറഞ്ഞേ, പല കാര്യങ്ങളിലും. അപ്പം അങ്ങനെ വരുമ്പോൾ കല എന്ന് അത് ഇവരെയൊക്കെ സമിതി നേതാക്കന്മാരെയ ഏത് മന്ത്രിസഭ മാറി വന്നാലും കല എന്ന് അവർക്കൊരു വിഷയമല്ല. ആണോ? എല്ലാവരും ഫയലിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഫയൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഏത് ഓഫീസിൽ നിന്നും ഫയലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ആ അവിടെ ഒരു ഡാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പാട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഗാനം കാണാൻ പോവാ കണ്ടിട്ട് അവർ പോയി അത്ര തന്നെ. അതല്ല, അതിനെ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ അവർക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന പല ഫയലിൻ്റെ മുമ്പിൽ നിന്ന് വരണ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. നമ്മളെയൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടാവും. ഇവരൊന്നും ആ വശത്തേക്കില്ല. അവർ പോണു, നമ്മൾ കഴിയുമ്പോൾ കൈയടിക്കണു, അവർ പോണു, കഴിഞ്ഞു, ബന്ധം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കേരളത്തിനെ കലേനെ വളർത്തണമെങ്കിൽ നമ്മൾ ഇവിടുത്തുള്ള ജനാധിപത്യ നമ്മുടെ മന്ത്രിസഭ ആൾക്കാരും നമ്മുടെ ജനങ്ങളും ഒത്തുചേരാണ്ട് ഇത് നടക്കില്ല. കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ശ്രേഷ്ഠ കലാകാരിയുടെ വാക്കുകളാണ് ഇത്. അപ്പോൾ മേൽപ്പത്തിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇത് കേട്ട് അവരുടെ കണ്ണൊന്ന് തുറക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ടീച്ചർ. അത് ടീച്ചർ ഒരു സ്നേഹമയിയായ അമ്മയാണ്, ഒരു മകനുണ്ട്. അതുപോലെ തന്നെ കർക്കശിക്കാരിയായ ഒരു ഗുരുനാഥയാണ്. ഇതൊക്കെ ഞങ്ങൾക്കും ഞങ്ങളും ഇപ്പം ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ അനുഭവിച്ചു. ടീച്ചറിന് ഒരുപാട് ഒരുപാട് നന്മകൾ. ടീച്ചർ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ടീച്ചറിന് തുണയായിരിക്കട്ടെ. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ പ്രാർത്ഥനയും ടീച്ചറിനോടൊപ്പം ഉണ്ടായിരിക്കും. ഒരുപാട് നന്ദി. ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിലൂടെ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.